الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. പതിനേഴാം അധ്യായം എൺപതാമത്തെ വചനം. എൻ്റെ രക്ഷിതാവേ, സത്യത്തിൻ്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിൻ്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകമായ ഒരാധികാരിക ശക്തി നീ ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ എന്ന് നീ പറയുകയും ചെയ്യുക. അള്ളാഹു പടച്ചതമ്പുരാൻ തൻ്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുന്ന ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ ഉദ്ധരിച്ചിട്ടുള്ള പതിനേഴാം അധ്യായത്തിൻ്റെ എൺപതാമത്തെ വചനം. സത്യത്തിൻ്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിൻ്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. ജീവിതം മുഴുവനും സത്യസന്ധമാക്കി തീർക്കുവാനുള്ള ഒരു മനുഷ്യൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ജീവിതത്തിൻ്റെ യാത്രകളും പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും എല്ലാം സത്യസന്ധമായി തീരണമെങ്കിൽ ആ സത്യത്തിൽ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ആ സത്യത്തിൽ നിലകൊള്ളണമെങ്കിൽ അതൊരു സൗഭാഗ്യമാണ്. അതിന് വേണ്ടി ദിനേന നിരന്തരമായി പ്രാർത്ഥനയിൽ നിലകൊള്ളാൻ വിശ്വാസികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകമായ ഒരാധികാരിക ശക്തി നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നുകൂടി ആ പ്രാർത്ഥനയിൽ അള്ളാഹു പരാമർശിക്കാൻ പഠിപ്പിക്കുകയാണ്. ആധികാരികമായ ദൈവിക സാമീപ്യം, പടച്ചതമ്പുരാനിൽ നിന്ന് ലഭിക്കുന്ന മാനസിക ശക്തി, ഒരുപക്ഷെ സത്യസന്ധമായ ജീവിതത്തിന് ഏറ്റവും കരുത്തു പകരുന്നത് ഈ ഒരു ആധികാരികമായ ദൈവിക ചൈതന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും ഊർജവും തന്നെയാണ്. കാരണം സത്യം അടിയറവെക്കുകയും അധാർമികവും അസത്യ ജടിലവുമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർ പലപ്പോഴും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്നവരാണ്. തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി കാപട്യത്തോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. സത്യത്തോട് പ്രതിബദ്ധത സ്വീകരിക്കാൻ സാധിക്കുന്നവർ, അവർക്ക് ദൈവം തമ്പുരാനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു മനക്കരുത്ത്, മാനസികമായ ഒരു ദൃഢത, അത് അവരുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആ ഒരു ദൃഢതയുടെ പശ്ചാത്തലത്തിനാണ് അവർ സത്യത്തിൽ നിലകൊള്ളുന്നത്. പല ഘട്ടങ്ങളിലും സ്വന്തം ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ പോലും സത്യത്തോട് പ്രതിബദ്ധത കാണിച്ച മഹാവ്യക്തിത്വങ്ങൾ, അവരാ ഘട്ടങ്ങളിൽ കാണിച്ച അചഞ്ചലമായ ധൈര്യവും സ്ഥൈര്യവും അതിന് ചരിത്രം സാക്ഷിയാണ്. അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായമാണ്. ജീവിതത്തിൽ കളവ് പറയാനും പാപം ചെയ്യാനും തോന്നിവാസികളാവാനും ഒക്കെ എളുപ്പമാണ്. അത് ഒരു മനുഷ്യൻ അവൻ്റെ ഇച്ഛക്കനുസരിച്ച് തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി. എന്നാൽ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സത്യസന്ധമായ ഒരു ജീവിതം കാത്തു സൂക്ഷിക്കുക അത് പ്രയാസകരമാണ്. അതിന് ഈ പ്രാർത്ഥന, അള്ളാഹുവോടുള്ള പ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹു നൽകുന്ന ഒരു ആധികാരികമായ സഹായക ശക്തിയും അനിവാര്യമാണ് എന്ന് അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിറച്ചു പോകുന്ന, വിറപ്പിക്കപ്പെടുന്ന, പതറിപ്പോകുന്ന, മാനസികമായി പോലും തളർന്നു പോകുന്ന, മരണത്തെ ഭയപ്പെടുന്ന, പല ഘട്ടങ്ങളിലും ഭീഷണികളെ നേരിടുന്ന, പല സന്ദർഭങ്ങളിലും ആദർശങ്ങളെ അടിയറവെക്കേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മനുഷ്യ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ടും ആ പ്രാർത്ഥനയിലൂടെ പടച്ചതമ്പുരാൻ നൽകുന്ന ആധികാരികമായ സഹായം കൊണ്ടും ശക്തി കൊണ്ടും ഊർജം കൊണ്ടും സത്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി നിലകൊള്ളാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അക്രമിയായ ഭരണാധികാരിക്ക് മുമ്പിൽ അതിക്രമത്തിനെതിരെ നീതിയുടെ വാക്കുച്ചരിക്കലാണ്, പ്രഖ്യാപിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പഠിപ്പിക്കുകയുണ്ടായി.
അസത്യത്തിൻ്റെ വക്താക്കൾക്ക് മുമ്പിൽ സത്യം പ്രഖ്യാപിക്കുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്, ധർമ്മസമരം, ആദർശപരമായ പോരാട്ടമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ പ്രാർത്ഥന ആ ഒരു പ്രഖ്യാപനത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ എല്ലാ രംഗത്തും സത്യസന്ധത കാത്തു സൂക്ഷിക്കണമെങ്കിൽ പടച്ച തമ്പുരാനോടുള്ള ആത്മീയമായ പ്രാർത്ഥനാ നിരതമായ ഒരു ബന്ധം ആ സത്യസന്ധമായ ജീവിതത്തിന് കരുത്തുപകരേണ്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏത് അധാർമിക സാഹചര്യങ്ങളിലും പാപഭംഗിലമായ സാഹചര്യങ്ങളിലും അനീതികരമായ സാഹചര്യങ്ങളിലും അവിടെയൊന്നും രാജിയാകാതെ പങ്കാളിയാകാതെ ആ പാപങ്ങളിൽ ലയിച്ചു ചേരാതെ വേറിട്ട വ്യക്തിത്വമായി നിലകൊള്ളാൻ വിശ്വാസിക്ക് സാധിക്കേണ്ടതും ഉണ്ട്. പണ്ട് കവിവചനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം ഓർത്തുപോവുകയാണ്. 1000 തെങ്ങുകൾ കൃഷി ചെയ്യപ്പെട്ടിട്ടുള്ള വിശാലമായ തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിൽ തഴച്ചു വളരുന്ന ഒരു കവുങ്ങ്, ആ കവുങ്ങ് അതിൻ്റെ വ്യക്തിത്വം നിലനിർത്തും. എല്ലാ തെങ്ങുകളും തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിനിടയിൽ ഞാൻ മാത്രം എന്തിന് അടയ്ക്ക ഉൽപ്പാദിപ്പിക്കണമെന്ന് ആ കഴുങ്ങ് എന്ന വൃക്ഷം ചിന്തിക്കാറില്ല, തീരുമാനിക്കാറില്ല. അത് അതിൻ്റെ വ്യക്തിത്വത്തോടുകൂടി ഈ 1000 തെങ്ങുകൾക്കിടയിൽ, തെങ്ങിൻ തോട്ടത്തിനിടയിൽ അത് വളർന്നു വരുന്നു. ഈ ഒരു വ്യക്തിത്വമാണ് സത്യവിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ടത്. ഒരുപക്ഷെ കവുങ്ങിനും തെങ്ങിനുമൊക്കെ പടച്ച തമ്പുരാൻ പ്രകൃതിദത്തമായി നൽകിയിട്ടുള്ള ആ സവിശേഷത, നിയത പ്രകൃതി, ആ പ്രകൃതിയിൽ അവ അങ്ങനെ വളരുന്നുവെന്ന് നമുക്ക് കരുതാം. പക്ഷേ മനുഷ്യൻ അതിലെല്ലാറ്റിലും ഉപരി ആൾക്കൂട്ടങ്ങളുടെ സ്വാധീനങ്ങൾക്ക് അകപ്പെട്ടുകൊണ്ട്, അടിപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അധികാരശക്തികളുടെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ആദർശം അടിയറ വെച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ആ ആദർശപരമായ സത്യസന്ധമായ ജീവിതത്തെ, വിശ്വാസനിബദ്ധമായ സൽക്കർമ്മ നിരതമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ ഈ വചനത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. സത്യസന്ധത ഒരു മനുഷ്യന് കാത്തു സൂക്ഷിക്കണമെങ്കിൽ പ്രാർത്ഥന പ്രധാനമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് സഹായകരമായ ആധികാരിക ശക്തി അവന് ലഭിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അവൻ പതറിപ്പോകും, അവനീ ദുർബലമാനസനായി പോകും. ഈ ശക്തരായ അധർമ്മികളുടെ, അസത്യവാന്മാരുടെ കൂട്ടത്തിൽ അവനും കുത്തിയൊഴുകിപ്പോകും. ആ ഒഴുക്കിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് ഈ പ്രാർത്ഥന ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.